നിങ്ങൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന ചുമ, തൊണ്ടയിലെ അസ്വസ്ഥതകൾ തുടങ്ങിയവയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഗ്ലാസ് അളവിലാണ് ചായ എടുത്തിട്ടുള്ളത്. സാധാരണ ചുമ, ജലദോഷമൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഈ ചായ വലിയൊരു ആശ്വാസമായിരിക്കും. സാധാരണ ചുമ, തൊണ്ടയിലെ അസ്വസ്ഥതകൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനൊക്കെ ആശ്വാസം നൽകാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കാവുന്ന ഒരു ചായ പരിചയപ്പെടാം. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ചായയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചായ തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഈ ചായയുടെ ഗുണങ്ങളെന്നും നോക്കാം. ശർക്കര 1-2 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം ഇഞ്ചിപ്പൊടി. ഇഞ്ചിപ്പൊടി എടുക്കാനില്ല നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസ് പച്ച ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ചായപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ഇതിനൊപ്പം നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആവശ്യമാണ്. 1 ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചായ തയ്യാറാക്കി തുടങ്ങാം. ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഒഴിക്കുക. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇഞ്ചിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് മുഴുവൻ ചേർക്കുന്നില്ല. ഈ ഒരു സ്പൂണിന് ഇത്രയും 1 ഗ്ലാസ് വെള്ളത്തിന് ഇതൊരു ചെറിയ ടീസ്പൂണാണ്. ഇതിന് ഒരു അര മുഴുവനായിട്ടില്ല, ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയിൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന ചുമ, തൊണ്ടവേദന തുടങ്ങിയ പ്രശ്നങ്ങളുടെ സിംപ്റ്റംസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് ഞാൻ അത്രയും തന്നെ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി നാച്ചുറലായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഇതൊരു നല്ല ആൻറ്റിബയോട്ടിക് കൂടെയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ശർക്കരയാണ്. നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 2 സ്പൂണളവിൽ ശർക്കര ചേർക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടും അതുപോലെ ചുമയും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും ശർക്കര സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ, നമ്മൾ ഈ ചേർത്തിട്ടുള്ള ശർക്കരയുടെയും കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഗുണങ്ങളൊക്കെ വെള്ളത്തിന് കിട്ടട്ടെ. അതുവരെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് അതിനുശേഷം ആവശ്യമുള്ളത്ര, നിങ്ങളുടെ കടുപ്പ് എത്രയാണോ അതിനാവശ്യമുള്ളത്ര ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ചായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള, നിങ്ങൾക്ക് സാധാരണയായിട്ടുണ്ടാകുന്ന ചുമയും ജലദോഷമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന, തൊണ്ടവേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതായി ഒരു ചെറിയ ഗ്ലാസ് അളവിലാണ് ചായ എടുത്തിട്ടുള്ളത്. ഇത്രയും കുടിച്ചാൽ മതിയാകും ദിവസവും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ചുമ, ജലദോഷമൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഈ ചായ വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ചായയാണ്. നിങ്ങൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന ചുമ, തൊണ്ടയിലെ അസ്വസ്ഥതകൾ തുടങ്ങിയവയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സുകൾക്കായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.